അതൊക്കെ സ്വൽഗന്റ് പട്ടം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് ചെയ്യാൻ പോകുന്നത് മാക്സിമം ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യുക പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ എക്സ്ചേഞ്ച് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സെയിൽ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആ നമ്മളൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ അക്കൗണ്ട് ഒന്നുകിൽ നമ്മൾ നേരം മറിച്ചു വേറെ അക്കൗണ്ടുമായിട്ട് വാങ്ങും എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വേറെ അക്കൗണ്ട് വാങ്ങും അല്ലെങ്കിൽ ക്യാഷ് എടുത്തിട്ട് നമ്മൾ ക്യാഷ് തിന്നിട്ട് അക്കൗണ്ട് നമ്മൾ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇമെയിൽ ആയിട്ടും പാസ്വേഡ് നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുമ്പോൾ ചിലരൊക്കെ പ്രശ്നം പറയുന്നത് ചില നമ്മൾ ബ്ലാക്ക് മെമ്പ് വീട് ഇട്ടിരുന്നു ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ കോയിൻ ഈ ഫുട്ബോൾ കോയിനിൽ പ്രശ്നം വരും അത് സീറോ ആവും പിന്നെ നമ്മൾ ഈ ഫുട്ബോൾ കോയിൻ കിട്ടില്ല അത് വേറെ ടൈപ്പ് ചേഞ്ച് ചെയ്യുക ഇത് പുതിയൊരു ഐറ്റമാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ടാവും പക്ഷെ ഒന്നും കൂടി കൺഫേം ആയിട്ട് അറിയിക്കാനാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഇത് ഞാനിപ്പോൾ എന്താ പറയുക കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റീറിയോ ഗെയിമിങ് വൈട്ടിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് ആ ഒരു എന്താ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ട് എനിക്ക് എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഞാൻ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് വേറെ അക്കൗണ്ട് തന്നു അപ്പോൾ ആ അക്കൗണ്ട് എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞ ഇമെയിൽ ഇമെയിലും പാസ്വേഡും മാറ്റി ഇതിൻ്റെ ഇമെയിലായിട്ട് ആക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നേരെ എന്താ ചെയ്ത് വെച്ചാൽ ആ ഒരു ഇമെയിൽ ഇമെയിലും നേരെ ഇൻ്റെ ഇമെയിലേക്ക് മാറ്റി പാസ്വേഡ് മാറ്റി അങ്ങനെ എൻ്റെ സ്വന്തം അക്കൗണ്ടാക്കിയ മാറ്റി അപ്പോൾ എങ്ങനെയാണെന്നാണ് അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്ചേഞ്ചും സെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യലെന്താ വെച്ചാൽ നമ്മൾ നമ്മളെ കൊനാമിയുടെ അതേപോലെ തന്നെ വെച്ചിട്ട് പാസ്വേഡാണ് ചെയ്ഞ്ച് ചെയ്യും പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് പാസ്വേഡ് എന്ന് നോക്കിയാൽ അപ്പോൾ നേരെ ഒ ടി പി പോവല് ഒ ടി പി മീൻസ് ഒരു നമ്മുടെ ജിമെയിലേക്ക് ഒരു മെയിൽ പോകൽ നേരെ അവരുടെ ഇമെയിൽ ഐ ഡി കയക്കാരം അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ അവർ ചില നമ്മത്ത് പറഞ്ഞു തരില്ല അങ്ങനെ പറഞ്ഞതിനകത്തന്നെ അങ്ങനെ നമ്മൾ മാറ്റിയതിന് ശേഷം അവർ വീണ്ടും മാറ്റി അവർ നമ്മളെ അക്കൗണ്ട് പറ്റിക്കലുണ്ട് അങ്ങനെ സ്കാമേഴ്സും കാര്യങ്ങളൊക്കെ കട്ടാക്കി പോയി നിറഞ്ഞേക്കാൻ ടൈമിനാണ് കോനാമി അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരിക്കലും നമ്മുടെ ഈ ഒരു എന്ത് ചെയ്യാൻ നമ്മുടെ പ്രസ് അക്കൗണ്ട് പോകില്ല അതിന് മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ചെയ്താൽ പിന്നെ ഒരിക്കലും നമ്മളെ അക്കൗണ്ട് പോകില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എൻ്റെ ഇതാണെന്ന് വെച്ചാൽ നമ്മൾ കട്ടക്കം സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്ക്രീൻ കുറച്ച് ചെറുതായി കയറുമ്പോൾ സീനാക്കരുത് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൊനാമിയുടെ ഓണറായിട്ടൊക്കെ കാണാം അതൊക്കെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊനാമിയായിട്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ചെയ്യാനുള്ള ഒരിക്കലും നമ്മൾ അൺലിങ്ക് ഒക്കരുത് നമ്മൾ നമ്മൾ ഇമെയിൽ ഐ ഡി മാറ്റണ ഒരിക്കലും അൺലിങ്ക് ഒക്കരുത് അങ്ങനെ അൺലിങ്ക് നിൽക്കിയാൽ നമ്മുടെ ഈ ഫുട്ബുൾ കോമിന് വർക്ക് ചെയ്യാതാവും അത് സീറോ ആവും ഓക്കെ കാരണം നമ്മൾ ഫസ്റ്റ് അത് ലിങ്ക് ചെയ്തുകൊണ്ട് അത് സീറോ ആവും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി നേരെയാണ് മാറ്റണം കൊനാമി കൊടുത്ത് ഇമെയിൽ ഐ ഡി നമ്മളത് മാറ്റിയാണ് അതിനൊപ്പം തന്നെ അത് മാറ്റിന് ശേഷം പാസ്വേഡ് മാറ്റുക എന്നാൽ പിന്നെന്താ വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് പോകില്ല ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ നമ്മൾ കട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പോൾ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് വാങ്ങാൻ നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യാൻ എന്താ വെച്ചാൽ ഒരിക്കലും പാസ്വേഡ് മാറ്റില്ല ആ ഇമെയിലും പാസ്വേഡും മാറ്റുക ഫസ്റ്റ് ആ ഇമെയിൽ തന്നെയാണ് മാറ്റുക ആ കൊനാമി ഐ ഡി മാറ്റുക അതിൻ്റെ പാസ്വേഡ് മാറ്റുക അതിൻ്റെ ദിവസം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും കൂടെയാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും നമ്മൾ സ്വന്തം അക്കൗണ്ടായി മാറും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സെയിലൻറ്റ് എക്സ്ചേഞ്ച് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അഡ്മിനുമായി ബന്ധപ്പെട്ട് ആ ഒരു നടുവിൽ നിർത്തിയിട്ട് മാണം നമ്മളെന്താ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യലും കാര്യങ്ങളൊക്കെ കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പർട്ടിക്കൽസും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ അഡിമീന് ശരിയാക്കിക്കോളും എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അഡ്മിനെ നടുവുത്തിയാൽ ഇപ്പോൾ ക്യാഷ് തരുന്ന പ്രശ്നം പിന്നെ ഒ ടി പി ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ സ്കാനർമാർ അതായത് നിങ്ങളൊക്കെ ചില വെബ്സൈറ്റ് പോയിട്ട് അതേമാതിരി കുറേ ഈ ഫുട്ബോൾ കോയിൻ അതേപോലെ മൈക്ലോ കോയിൻസ് കിട്ടുന്ന കാണുമ്പോൾ നിങ്ങളൊക്കെ പോയി ചെയ്യൽ നമുക്കൊക്കെ അറിയാം അവിടെ പോയി നേരം നമ്മളെ കൊനാമിയുടെയും പാസ്വേഡിന് അടിച്ചു കൊടുക്കും കാരണം ആ അടിച്ചാൽ നമ്മൾ അക്കൗണ്ട് പോകില്ലല്ലോ എന്നാണ് വിചാരം കഴിഞ്ഞപ്പോൾ അതേപറ്റാ അവർ അക്കൗണ്ട് എടുത്താൽ നമുക്ക് നമ്മളെ അക്കൗണ്ടും പാസ്വേഡിന് മാറ്റിയാൽ പോരെന്നാണ് അവർ വിചാരം പക്ഷേ അത് വെറുതെ നമ്മളീ കൊനാമിയുടെയും പാസ്വേഡ് ഒരോട്ടം കിട്ടിയാൽ നമ്മൾ നമ്മളെ ഈ ഒരു പെസ് ഐ ഡി ആണ് പോകൂ ഈ റിക്യൂഡ് പാസ്വേഡിന് ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ക്യാൻസൽ എടുക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെക്കിയാൽ ഓക്കെ നമ്മളങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇമെയിൽ ഐ ഡി നമ്മൾ മാറ്റണം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേസ് അപ്പോൾ വീട് കുറച്ച് ലെങ്ത്ത് എന്താന്ന് വെച്ചാൽ ഈ സ്കാമേഴ്സും കാര്യങ്ങളൊക്കെ എന്താ കാട്ടിലും ഞങ്ങൾ പറഞ്ഞുതരാം ഇതെങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞതരാം സ്കാമേഴ്സും കാര്യങ്ങളും അങ്ങനെ കാട്ടിലും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കാമർമാരാണെങ്കിൽ എന്താ ചെയ്യല് വെച്ചാൽ നമ്മൾ ഈ കൊനാമിയുടെയും പാസ്വേഡ് ഒക്കെ കിട്ടിയാൽ നേരെ എന്ത് ചെയ്യും നമ്മുടെ കൊനാമി ഡോട്ട് ലോഗിൻ തന്നെ അടിക്കുക ഇവിടെ ഗൂഗിളിൽ പറ്റും കൊനാമി ഡോട്ട് ലോഗിൻ അല്ലെങ്കിൽ കൊനാമി ലോഗിൻ എന്താ വെച്ചാൽ നിൽക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ നിങ്ങളുടെ ഇമെയിൽ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ പോകുന്നത് സ്കാമേഴ്സും എന്താ ചെയ്ത് രണ്ടും ഒരേ പരിപാടി തന്നെയാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണണം മൈക്കോനാമി എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം അങ്ങനെ കേസ് അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു നെറ്റ് ഫ്ലോ ഉണ്ട് സീനാക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഓൾറെഡി ഇതിന് ഒന്ന് ചെയ്തിരുന്നു അതാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഡോട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ലോഗിൻ വിത്ത് അനദർ ഗൂഗിളിൽ നിന്നുള്ളോട് നിൽക്കുക അങ്ങനെ എന്താ ചെയ്യാച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അതായത് മാറ്ററിൻ്റെ മുന്നത്തെ കൊനാമി ഐ ഡി അതായത് ആ ഒരു ഇമെയിലും അതിൻ്റെ പാസ്വേഡും അടിക്കാം ഓക്കെ ആ ഒരു ഇമെയിലും അതിൻ്റെ പാസ്വേഡും അടിക്കുക അങ്ങനെ ലോഗിൻ നിൽക്കുക ഞാൻ ഫസ്റ്റ് ഇത് എന്താ വെച്ചാൽ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു അതാണ് ചെറിയൊരു പ്രശ്നം വന്ന് അപ്പോൾ ഞാൻ വീണ്ടും അത് ശരിയാക്കി ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ വന്നില്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് സപ്പോർട്ട് അതുകൊണ്ട് ഞാനത് വരെ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു ഒരു ടാബ് വരും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം നിൽക്കുക ഇതെന്താ വച്ചാൽ ടൂറിസ്റ്റ് വെരിഫിക്കേഷനാണ് അത് എങ്ങനെയാണ് ഞാൻ അടുത്ത ഇവിടെ പറയാം ഇതിലിപ്പോൾ പറയാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ കൊനാമിൻ്റെ ഒരു ഹോം പേജിൽ എത്തും ഇവിടെ നിങ്ങൾ ശ്രദ്ധികൾ എന്താ വെച്ചാൽ ഇത് കൊനാമിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജ് തന്നെയാണ് ഇവിടെ അപ്ഡേറ്റ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുണ്ടോ അല്ല രണ്ടാമത്തത് അപ്ഡേറ്റ് ഇമെയിൽ അഡ്രസ് ഓക്കെ അപ്പോൾ അത്മ്മ നിൽക്കുക അപ്പോൾ ഞമ്മളുടെ ഇപ്പോഴത്തെ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളോർത്ത് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഇമെയിൽ അഡ്രസ്സ് കാണിക്കേണ്ടത് ഇനി ന്യൂ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളിർത്ത് നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐ ഡിക്ക് ആണോ മാറ്റാനുള്ളത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐ ഡിക്ക് ആണോ മാറ്റാനുള്ളത് ആ ഇമെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുക്കുക അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് പോവാം അങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്തതിനെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നിങ്ങൾ സിമ്പിൾ ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് രണ്ടട്ടം ഈ മാറ്റാനുള്ള ആ ഇമെയിൽ അഡ്രസ് അടിച്ചെടുക്കുക എന്നിട്ട് റെസീവ് ഇമെയിൽസ് എന്നുള്ളത് ഡോണ്ട് റിസീവ് റെസീവ് ഇമെയിൽ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒരു റിസീവ് ഇമെയിൽ നിന്ന് നിൽക്കുക അത്യാവശ്യം നെസ്റ്റ് നിൽക്കുക അപ്പം അവർ എന്താ വെച്ചാൽ നമ്മൾ ഈ നമ്മളെ ജിമെയിൽ ഇമെയിലേക്ക് നമ്മുടെ ഓരോരു മെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാവും അപ്പോൾ അത് വെച്ച് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത് അപ്പം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക അത് മിനിമൈസ് ചെയ്തിട്ട് നേരെ നമ്മൾ ജിമെയിലേക്ക് പോവുക അങ്ങനെ ജിമെയിൽ പോകുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുവാൻ വേണ്ടി പുതിയൊരു ഇമെയിൽ ഐ ഡിയിലാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണവരെ ഞാൻ കാണിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ടേഴ്സ് ചിലപ്പോൾ എന്തേലും കുറച്ചുകാരൊന്ന് വെയിറ്റ് ചെയ്യും ചെയ്യുക അതെന്താ വരാത്തതരണ ഫേക്ക് കാര്യൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത്തിരി ടൈം വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കേസ് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം കൊനാമി ഇമെയിൽ ഇമെയിൽ അപ്ഡേ അഡ്രസ്സ് അപ്ഡേറ്റഡ് പറഞ്ഞാണ്ട് അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്ക് മുന്ന തൊട്ടാൽ നിങ്ങളെ നിങ്ങളെ പുതിയൊരു ഇമെയിൽ ഐ ഡിക്ക് ഈ ഒരു സംഭവം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളൂ കേസ് സംഭവം സിമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സിമ്പിൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് അത് നിങ്ങൾ സ്വന്തം അക്കൗണ്ടായി മാറും പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പാമസ് ഇതേ പരിപാടന ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കിട്ടിയാലോ പോലെ അതേമാതിരെ എന്താ ചോദിച്ചാൽ അതവിടെ ലോഗിൻ ചെയ്തിട്ട് അത് അവരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അവർ ഇതേമാതിരി അവരുടെ ഇമെയിൽ ഐ ഡിയൊക്കെ അതാണ് മാറ്റുകയാണ് അത് നമ്മളെ അക്കൗണ്ട് അങ്ങനെയാണ് പോവുന്നത് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണത് എന്താണെന്ന് വെച്ചാൽ പൊതുവേ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്മിനോ അല്ലെങ്കിൽ ആരൊരാൾ നടുവ് നിർത്തിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ മാത്രം ചെയ്യുക പിന്നെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇമെയിൽ അഡ്രസ്സും അതിൻ്റെ പാസ്വേഡും എന്തായാലും ചേഞ്ച് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചേർക്കുന്നത് നമുക്ക് അടുത്ത വീട് നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇമെയിൽ പാസ്വേഡും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ നമ്മൾ നെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ഇനി നമ്മൾ ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് സേഫ് ആക്കി വെക്കാൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കട്ടൊക്കെ പറഞ്ഞിരുന്നേക്കും അപ്പോൾ നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ പെസ് നിങ്ങൾക്കും ലാഭമാണ് അപ്പോൾ നിങ്ങളുടെ പെസ് ഒരിക്കലും പോവാതെ സ്കാമേഴ്സ് എടുക്കാതെ അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു വ്യക്തി നമ്മളെ പെസ് എടുക്കാതെ നമുക്ക് എങ്ങനെ നമ്മളത് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഇത് നൂറ് ശതമാനം കൺഫേംഡ് ആണ് ഇത് ഞാൻ ചെയ്തതാണ് ഞാൻ സ്റ്റീരിയോ ഗെയിമിംഗ് വേറ്റി എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നേരെ ഇന്ത്യക്ക് ഇന്ത്യ അക്കൗണ്ട് ഞാൻ എടുത്തതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ കുറച്ച് ലൈ